മോള് വിഷമിക്കരുത്. നിന്നെ ഒരു ആപത്തിനും വിട്ടുകൊടുക്കാതെ നോക്കാൻ നിന്റെ അമ്മയുടെ ആത്മാവുണ്ട് കൂടെ. ആ മാലയും സാരിയൊക്കെ കാണാതെ പോയല്ലോ എന്നോർത്ത് ഒരു സങ്കടവും വേണ്ട. അതെവിടെയുണ്ടെങ്കിലും അമ്മ കാത്തോളൂ. മാമൻ ചെന്ന് മൂക്ക് കുടിക്കാൻ ജ്യൂസ് വാങ്ങിച്ചു വരട്ടെ. എന്താ ഞാൻ എത്തൂല എന്ന് വിചാരിച്ചോ? നീ അങ്ങനെ പറയരുത്. നീ ഇപ്പൊ സ്റ്റേഷനിൽ പുറത്തിറങ്ങാൻ കാരണം ഞാൻ ചന്ദ്രൻ സാറിനെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ വിളിച്ചില്ലായിരുന്നേലും എന്നെ ഇറക്കാൻ ആള് വന്നേനെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇല്ലെങ്കിലേ ശ്രീമംഗലം ബംഗ്ലാവ് നിന്ന് വിറച്ചേനെ. നീ ഇനി ആരെയും വിറപ്പിക്കാനും വെറുപ്പിക്കാനും നിക്കണ്ട. നിക്കണില്ല. ആ എസ് ഐ ചോദിച്ചപ്പോളേ നിങ്ങൾ എന്റെ ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോളേ ഞാൻ കോലടിച്ചിട്ടതാ. തിരിച്ചു വന്ന ഇവിടെ നിക്കില്ലെന്ന്. ഞാൻ നാട്ടിലേക്ക് പോവാ. ഓ, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എത്ര കാലമായി ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോവും വീട്ടിലേക്ക് പോകുന്നു. ഇപ്പൊ മോക്ക് സമാധാനമായല്ലോ. എന്നാലേ അങ്ങനെ അങ്ങോട്ട് സമാധാനിക്കണ്ട. ഞാൻ തോറ്റു മടങ്ങിപ്പോകുമെന്നല്ല. അസുഖം ഭേദമായി കഴിഞ്ഞാലേ നീ വീട്ടിലേക്ക് വന്നോണം. ഇല്ലെങ്കിലേ വരുത്തു ഈ ഭദ്ര. വേണ്ട, മ്യാമിനെ നോക്കണ്ട. ഞാൻ പറഞ്ഞതനുസരിച്ചാ നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഇല്ലെങ്കി ഇനിയും വരും ഞാൻ. അവള് പറയുന്നതൊന്നും കേട്ട് മോള് വിഷമിക്കണ്ട. അവൾ ഇനി ആരോട് എന്ത് പറഞ്ഞാലും ഏക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ മാമൻ ചെയ്തിട്ടുണ്ട്. മോള് സമാധാനമായിട്ടിരുന്നു. അവരെന്താ പറഞ്ഞേ? ആ സാരിയും മാലയും അവര് വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നാണെന്ന്. അവരതും കൊണ്ട് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. ഒരുപക്ഷെ സത്യം മുഴുവൻ മോഹനോട് പറയേണ്ട ഒരു അവസരം വന്ന എന്തെങ്കിലും ഒരു തെളിവ് വേണമല്ലോ എന്ന് കരുതി കൊണ്ടുവന്നാണത്രേ. അന്ന് അനുമോന്റെ ബാഗ് കിട്ടിയ ദിവസം ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ പത്മിനിയും മറ്റോ അവരുടെ സാധനങ്ങൾ കൊണ്ടുവന്ന ബാഗ് പരിശോധിച്ചാലോ ഒന്ന് പേടിച്ചത്രേ. ഒക്കെ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചത്. മൂന്നാല് ദിവസത്തെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആ രൂപയും പേഴ്സും ഒക്കെ ഇവിടെ തന്നെ ഒളിപ്പിച്ചു വെച്ചെന്ന് അവര് പറഞ്ഞു. പറഞ്ഞു കേട്ടിടത്തോളം അവരെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി. പിന്നെ അവരെന്തോ ഒളിക്കാൻ ശ്രമിക്കണ പോലെ തോന്നി. ഓരോന്ന് ചോദിച്ചപ്പോ അവരുരുണ്ട് കളിക്കണത് കണ്ട് എനിക്കൊരു സംശയം. അല്ല, അത് പക്ഷേ ഉറപ്പില്ല, ഒരു സംശയം മാത്ര. എന്താ? അത് പിന്നെ മടിക്കാതെ പറയട്ടെ. നന്ദിനിയുടെ കുഞ്ഞ് ആണായിരുന്നോ അതോ പെണ്ണായിരുന്നോ? പെണ്ണായിരുന്നു എന്ന് അവര് തറപ്പിച്ചു പറഞ്ഞു. പിന്നെന്താ ഏട്ടത്തിക്ക് എന്തോ സംശയം തോന്നി എന്ന് പറഞ്ഞത്? അല്ല, അത് മോഹന്റെ മോള് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നേരാണോ? എന്റെ മോള് അവരുടെ കൂടെ ഉണ്ടെന്നോ? ഞാൻ കുത്തി കുത്തി ചോദിച്ചിട്ടും അവരൊന്നും പറഞ്ഞില്ല. എങ്കിലും നാട് വിട്ടു പോയിന്ന് അവര് പറഞ്ഞ ആ കുട്ടി അവരുടെ വീട്ടിലുണ്ടെന്ന് എനിക്കൊരു തോന്നല്. ഉണ്ടെങ്കിൽ അവരെന്തിനാ അത് ഒളിച്ചു വെക്കുന്നത്? എനിക്ക് അവളെ തിരിച്ചു തന്ന എന്ത് വേണമെങ്കിലും അവർക്ക് കൊടുക്കില്ലേ ഞാൻ? പക്ഷെ മോഹനൊരു ഭാര്യയും മോളും ഉള്ളതുകൊണ്ട് അവളെ അംഗീകരിക്കുമോ എന്നൊരു സംശയം കാണും. മാത്രല്ല, ആ കുട്ടി ഗാനമേളയിലും മറ്റും പാട്ട് പാടിയിരുന്നാണെന്നും
അതിൽ നിന്നൊരു വരുമാനം ഉണ്ടായിരുന്നതാണെന്നും ഒക്കെ മുമ്പ് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഏട്ടത്തെയും കൂടി എന്നോടൊപ്പം ഉണ്ടാവണം. എന്താ മോഹൻ ഉദ്ദേശിക്കണേ? ഭദ്രയുടെ കൂടെ എന്റെ മോളുണ്ടെങ്കിൽ എനിക്ക് അവളെ കാണണം. അല്ല, പക്ഷെ മോഹൻ ഏട്ടത്തി എതിരൊന്നും പറയരുത്. നമ്മൾ ചന്ദനച്ചോലയിലേക്ക് പോകുന്നു, എന്റെ നന്ദിനിയുടെ വീട്ടിലേക്ക്. സുദേവനെ വിളിക്കാം, എത്രയും വേഗം പോയേ പറ്റൂ. പറ്റിയ നാളെ തന്നെ. എന്താ മോഹന്റെ ഉദ്ദേശം? അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? നന്ദിനിയുടെ മോൾ അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതൊന്നും ഇപ്പൊ ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാതിരുന്ന എങ്ങനെയാ? അവിടെ ചെല്ലണം, എന്റെ മോൾ അവിടെ ഉണ്ടോന്നറിയണം. അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. അതുമാത്രം ഉണ്ടായാൽ പോരല്ലോ. മോഹനൊരു കുടുംബമുണ്ട്. മോഹൻകുമാറിന്റെ മോളാണെന്ന് പറയുന്നത് അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്ന തമ്പുരു മോളുണ്ട്. അതൊന്നും മറന്നിട്ടല്ലേ ഏട്ടത്തി? സത്യത്തിൽ തമ്പുരു മോളെ ഓർത്തിട്ട് മാത്രം ഞാൻ പത്മിനിയെ സഹിക്കുന്നത്. പക്ഷേ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ളത് നന്ദിനി മാത്ര. ഞാൻ ആരുമല്ലാതിരുന്ന കാലത്ത് എന്റെ സ്നേഹം മാത്രം കൊതിച്ച് കാത്തിരുന്നവളാ നന്ദിനി. നന്ദിനി പ്രസവിച്ച എന്റെ മോളെ എനിക്ക് കാണണം. ഞാൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യണം. ചന്ദനച്ചോലയിലെത്തും. എത്രയും വേഗം നേരെ ഒന്ന് വെളുത്താ മതിയായിരുന്നു. എന്നാ ചായ വന്ന് കുടിച്ചാട്ടെ. ഇതെന്താ ഭദ്രയുടെ തീ? കറവേള വീടല്ലേ, ഇച്ചിരി പാലുപൊടി ഒഴിക്കായിരുന്നു. പിന്നെ പാലൊഴിച്ച് ചായയും തൈരും മോരും ഒക്കെ കൂട്ടി ചോറും ഒക്കെ തന്നാലേ വീടിന്റെ പണി അടുത്ത കാലത്തൊക്കെ തീർത്ത് നിങ്ങൾ പോകൂലല്ലോ. ഒരു ചായക്കാരൻ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞ കാശിനകത്ത് പെയിന്റ് അടി തീർത്തിരിക്കണം. പണി മിനുങ്ങുകയും വേണം. ഇരുപതിനായിരം രൂപ കൊണ്ട് എന്ത് മിനുക്കാനാ ഭദ്രയുടെ തീ? മിനിങ്ങണെങ്കിലേ ചൂരയില് മുഴുവൻ പുട്ടിയിട്ട് തേച്ച് നല്ല പ്ലാസ്റ്റിക് എമൽഷൻ അടിക്കണം. അതൊന്നും ഇതേലും വേണ്ട. ഒരു നാലഞ്ച് വർഷത്തേക്കേ ഇതൊക്കെ മതി. അത് കഴിയുമ്പളേ ഞാൻ ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് ഇവിടെ ഒരു ബംഗ്ലാവ് പണിയും. അതിലും മതി നിങ്ങൾ പറഞ്ഞ പുട്ടിയിടലും ഈ പറഞ്ഞ പെയിന്റ് അടിക്കലും ഒക്കെ. ആ പിന്നെ ഞാൻ ഈ പാലൊക്കെ ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. അതിനെ ആകെ കിട്ടുന്നത് ഒരു തുടവാ. ആ മനുഷ്യൻ വന്ന് കറന്നാലെ പൈക്കിള് ചൊരുത്തു. അതിനങ്ങക്ക് നേരമില്ലല്ലേ. ഞാനില്ലാന്ന് കരുതി പണി ഒഴിപ്പിയേക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. എടാ ശംഭു, ഭദ്രയുടെ ബംഗ്ലാവ് പണിയെന്നാണല്ലോ പറഞ്ഞത്. ആർത്തി മൂത്ത് വട്ടായി പോയെന്നാ തോന്നണേ. ഞാനൊന്ന് ചിത്രമംഗലത്ത് നിന്ന് സാറിന്റെ കാറെടുത്ത് തിരിച്ചു വരുന്ന വഴി
ഞാനവരെ കണ്ടത് ഈ ഏരിയയിൽ വെച്ചാ. ഭദ്രയെ കണ്ടതോ? അതെ. അപ്പൊ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും വീട്. പക്ഷേ നമ്മൾ അവരെ കണ്ടത് വേറൊരു വഴിയിലായിരുന്നല്ലോ. ഞാൻ ആ കടയിലൊന്ന് അന്വേഷിച്ചിട്ട് വരാം സാർ. അവരിവിടെ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ഭജനയിരിപ്പും വഴിപാടും ഒക്കെ അമ്പലങ്ങളിൽ ചുറ്റി നടക്കുന്ന കക്ഷിയാ. പക്ഷേ ദേവന്മാരെയും ദേവികളെയും പിടിച്ച് കല്യാണം ഇടാൻ മടിയൊട്ടില്ല താനും. വീട്ടിലേക്ക് എത്താൻ കുറച്ച് ചുറ്റിത്തിരിയിലുണ്ടെന്ന് തോന്നുന്നു. സാർ കുറച്ച് മുന്നോട്ട് പോയൊരു ഇടറോഡുണ്ട്, അതുവഴി നടന്നു പോയാൽ പെട്ടെന്ന് വീട്ടിലെത്താം. പക്ഷേ അതുവഴി കാറ് പോവില്ല. പിന്നെ കാറ് പോകുന്ന വഴിയുണ്ട്, അതിന് കുറച്ച് ചുറ്റണം. അതുവഴി പോയാലും വീടിനടുത്ത് വരെ പോവില്ല, കുറച്ച് നടക്കേണ്ടി വരും. എന്താ സാർ വേണ്ടേ? ഇടറോഡ് വഴി തന്നെ പോവാം. കുറച്ചധികം നടക്കേണ്ടി വരും. അത് സാരമില്ല. ശരി സാർ. ചാണകന്മാരിലൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി എന്തേലും ഒരു വഴി ഒപ്പിച്ചോണ്ട് വരുമ്പോ സ്വന്തം കെട്ടിയും തന്നെ പാരയും കൊണ്ട് വന്നാ പിന്നെ എങ്ങനെ മനുഷ്യനൊരു മേൽഗതി ഉണ്ടാകും? എന്നെ നാട്ടിലേക്ക് ഓടിച്ചിട്ട് എങ്ങനെ എവിടെ എന്തിനാ ഈ പെറ്റി കിടക്കണേ മനസ്സിലാകാത്തത്? ഒരു കണക്കിന് ആ പെങ്കുച്ചിനെ കാര്യങ്ങൾ പറഞ്ഞ് മനം തിരിച്ചു വെച്ചേക്കുവ. അത് കൊളമാക്കാനാ പരിപാടി എന്നാ തോന്നുന്നേ. അങ്ങനെയെങ്ങാനും ചെയ്തപ്പോ ഞാൻ വിവരം അർഹിക്കും. വേണ്ട, ഇനി ആ കല്യാണമായിട്ടുള്ള അഭിനയമൊന്നും വേണ്ട. ഒരിക്കൽ ഈ ചന്ദനച്ചോലയില് ഞാൻ നന്ദിനിയെ അന്വേഷിച്ചു വന്നിരുന്നു. അന്ന് അവൾ ഇവിടെ തന്നെ ജീവനോടെ ഉണ്ടായിരുന്നു. മനസ്സിന്റെ സങ്കടം സഹിക്കാൻ പറ്റാതെ ഞാൻ ഒരുപാട് മദ്യപിച്ചിരുന്നു. എന്റെ കാർ ഒരു കലുങ്കിലിടിച്ചു. അന്ന് ആ വഴിയിൽ കണ്ടൊരു സ്ത്രീയോട് ഞാൻ നന്ദിനിയെ കുറിച്ച് അന്വേഷിച്ചു. അവൾ വേറെ വിവാഹം കഴിച്ചു പോയെന്നും ദൂരെ വയനാട്ടിലെവിടെയാണെന്നും അവർ പറഞ്ഞു. അവരുടെ മുഖം എനിക്ക് ഓർമ്മയില്ലായിരുന്നു, പക്ഷെ അത് നിങ്ങളായിരുന്നുവെന്ന് ഏട്ടത്തി പറഞ്ഞു. എന്തിനാ അന്ന് ആ ചതി നിങ്ങൾ എന്നോട് ചെയ്തത് പറ? എനിക്കറിയണം, അറിയണം എനിക്ക് പറയാൻ. മോഹൻ, ഒച്ച വെക്കണ്ട, ഇത് വഴിയാ. സാർ എന്നോട് പൊറുക്കണം. അന്ന് അവളെ സാർ കണ്ടിരുന്നെങ്കിൽ ആകെ കുഴപ്പമായേനെ. എന്തു കുഴപ്പം? സാറാണ് നന്ദിനിയുടെ കെട്ടിയെന്ന് അവൾ ആരോടും പറഞ്ഞിരുന്നില്ല, സ്വന്തം മോളോട് പോലും. പിന്നെ സാർ അന്വേഷിച്ചു വന്ന എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ വീണ്ടും കണ്ടിട്ട് എന്തിനായിരുന്നു? അവളെ വേറെ കെട്ടിക്കാൻ ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയമായിരുന്നത്. വയനാട്ടിൽ നിന്ന് ഒരാള് വന്ന് കണ്ട് പോയതുവാ. മോളെ ഉൾപ്പെടെ അയാളെ സ്വീകരിക്കാൻ തയ്യാറുമായിരുന്നു. ഇല്ല, നിങ്ങൾ കള്ളം പറയാ. നന്ദിനി വേറൊരു വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. മോഹൻ, ഒക്കെ നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. നിങ്ങളുടെ വീട് എവിടെയാ? കുറച്ചങ്ങ് ദൂരെ അങ്ങ് കരോട്ടാ. സാരമില്ല, നിങ്ങൾ നടക്ക്, നമുക്ക് അങ്ങോട്ട് പോവാം. എന്റെ മുരുക, ഈ മനുഷ്യൻ രണ്ടും കൽപ്പിച്ചാ വന്നേക്കുന്നേന്ന് തോന്നുന്നല്ലോ. എല്ലാ സത്യവും നിർമ്മലടുത്ത് ഇങ്ങനടുത്ത് പറഞ്ഞു എന്നാ തോന്നുന്നേ. ഇനി നാട്ടുകാരെങ്കിലും കണ്ട് വിവരം അറിഞ്ഞ് ഞാൻ നന്ദിനിയെ ദ്രോഹിച്ച കാര്യങ്ങൾ ഇവരോട് പറഞ്ഞ സകല കണക്കുകൂട്ടലുകളും തെറ്റുമല്ലോ. ഒന്നും അറിയാൻ ഇടാക്കല്ലേ എന്റെ മുരുക. ഇത്
ഇനി നാട്ടുകാരാരെങ്കിലും കണ്ട് വിവരം അറിഞ്ഞ് ഞാൻ നന്ദിനിയെ ദ്രോഹിച്ച കാര്യങ്ങൾ ഇവരോട് പറഞ്ഞ സകല കണക്കുകൂട്ടലുകളും തെറ്റുള്ളൂ. ഒന്നും അറിയാൻ ഇടാക്കല്ല എന്റെ മുരുക. നിങ്ങൾ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരുന്നില്ലേ? അതെ, പാലൊക്കെ ഇത്തിരി കഴിഞ്ഞു കൊടുക്കാം. അതിനേക്കാളും സീരിയസ് ആയ കാര്യം പറയാനാ സാർ ഇത്രയും ദൂരം വന്നിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വന്നാട്ടെ, പഴയ വീടാ. കേറി വന്നാട്ടെ. അതെ, നന്ദേട്ടന്റെ കുറെ പരിചയക്കാർ വരുന്നുണ്ട്. നിങ്ങൾ കവലയിലൊക്കെ ചെന്ന് ചായയൊക്കെ കഴിച്ചു വന്നാ മതി. ഇതേ കൊച്ചിയാമേട്ടന്റെ കടയിലോട്ട് ഒന്ന് കൊടുത്തേക്ക്. അത് കുറച്ച് തെക്കുന്നാ, നിങ്ങൾ ചെല്ലേ. അയ്യോ, ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടല്ല, നിങ്ങൾ അതുവഴി അങ്ങ് പോയാ മതി. അയ്യോ, എന്താ സാറേ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? നടകേറി വാ സാറേ, വാ. ഓ, എന്റെ മോള് അവളെവിടെ? അവളിവിടെ ഇല്ല, ബന്ധു വീട്ടിൽ പോയിരിക്കുക. ബന്ധു വീട്ടിലോ? അതെ, ഒളിച്ചോടി പോയിട്ട് വന്നിട്ടില്ലെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞേ? നിർമ്മലടത്തേക്കൊന്നും തോന്നരുത്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ വന്ന് വിളിച്ചോണ്ട് പോയാലോ എന്ന് പേടിച്ചിട്ടാ. അവളെ വിട്ടുപിരിയാൻ ഇഷ്ടമില്ലാത്തോണ്ട് പറഞ്ഞതാ. അകത്തോട്ടിരിക്കാ സാറേ, ഞാൻ ചായ എടുക്കാം. വേണ്ട, ഇത്രയും ദൂരം ഞാൻ വന്നത് ചായ കുടിക്കാനല്ല, എന്റെ മോളെ കാണാനാ. അകത്തോട്ടിരിക്കാ സാറേ, ഞാൻ ചായ എടുക്കാം. വേണ്ട, ഇത്രയും ദൂരം ഞാൻ വന്നത് ചായ കുടിക്കാനല്ല, എന്റെ മോളെ കാണാനാ. സാറേ, ഉള്ളത് പറയാലോ, കുറച്ച് പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതൊക്കെ ഞാൻ പറയാം. നന്ദിനിയുടെ ഭർത്താവ് അതും സാറിനെ പോലെ ഒരാള് വീട്ടിൽ വന്നിട്ട് ഒരു ചായ തന്നില്ലെങ്കില് എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. സാർ അകത്തോട്ട് വന്നിരിക്കും. അതെ, എനിക്ക് നന്ദിനിയുടെ മുറി ഒന്ന് കാണാമോ? എന്താ, കണ്ടൂടെ? ഓ, പിന്നെന്താ കാണാലോ. അവരെ പ്രത്യേകമായിട്ടാ താമസിച്ചിരുന്നത്. അമ്മയുടെ മോടെ മുറി ദേ ആ വശത്താ. ഇവിടെ ഇച്ചിരി പെയിന്റിന്റെ പണി നടക്കുന്നോണ്ട് മുറികളൊക്കെ അലങ്കോലമായിട്ട് കിടക്കുവോ സാറേ? ചെന്നോ സാറേ, വാതിൽ തുറന്നിട്ടിരിക്കുക.
നന്ദിനി എങ്ങനെയാ മരിച്ചത്? അത് അവളുടെ മരണത്തിന് സാറു ഒരു നിമിത്തമാ. ഞാനോ? എവിടെ എന്റെ മോള്? എനിക്കവളെ കാണണം. ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ?